നമസ്കാരം, എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. സ്വർണ്ണാഭരണങ്ങൾ കൈവശം വെച്ചിട്ടുള്ളവരും പുതിയ സ്വർണ്ണാഭരണങ്ങളൊക്കെ വാങ്ങാൻ പോകുന്നവരും വിൽക്കാൻ പോകുന്നവരും, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമ നടപടി കേന്ദ്ര സർക്കാർ ഇപ്പോൾ പുതുതായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ ഒരു പുതിയ നിയമം ഇപ്പോൾ കൊണ്ടുവന്നപ്പോൾ എല്ലാവർക്കും ഇടയിൽ വലിയൊരു ആശങ്ക ഇപ്പോൾ ഉടലെടുത്തിട്ടുണ്ട്. നിലവിലുള്ള 4 ഹോൾമാർക്കിംഗ് മുദ്രണത്തിന് പുറമെ 6 HUID, അതായത് ഹോൾമാർക്കിംഗ് നടപടി ഇപ്പോൾ വന്നിരിക്കുകയാണ്. April 1 മുതൽ പുതിയ നടപടി പ്രാബല്യത്തിൽ വരികയാണ്. സോ എല്ലാവരും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കണം. മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുവാനും മറക്കാതെ ഇരിക്കുക. 6 ആൽഫ ന്യൂമറിക്ക് ഹോൾമാർക്കിംഗ് യുണീക്ക് ഐഡന്റിഫിക്കേഷനുള്ള, അതായത് HUID എന്ന ഹോൾമാർക്കിംഗ് യൂണിറ്റ് ഐഡന്റിഫിക്കേഷൻ മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ മാത്രമേ അടുത്ത മാസം, അതായത് April 1 മുതൽ ജുവലറികൾക്ക് വിൽക്കാൻ സാധിക്കൂ. പഴയ 4 മുദ്ര ഹാൾമാർക്കിംഗ് ഉള്ള ആഭരണങ്ങളുടെ വിൽപ്പന അനുവദിക്കില്ലെന്ന് കേന്ദ്ര ഉപഭോക്തൃകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ്. ഈ ഒരു പ്രത്യേക ഉത്തരവ് ഇപ്പോൾ വന്നിരിക്കുകയാണ്. 2 ഗ്രാമിൽ താഴെയുള്ള ആഭരണങ്ങൾക്ക് ഇത് ബാധകമല്ലായിരിക്കും. HUID മുദ്രയും മറ്റ് 2 ഗുണമേന്മ മാർക്കുമുള്ള പുതിയ രീതി 2021 ജൂലൈ 1 നിലവിൽ വന്നതെങ്കിലും പഴയ 4 മുദ്ര ഹാൾമാർക്കിംഗ് ആഭരണങ്ങൾ വിൽക്കുന്നതിന് ഇതുവരെ തടസ്സമില്ലായിരുന്നു. 2 തരം ഹാൾമാർക്കിംഗും തമ്മിലുണ്ടാകുന്ന ആശയക്കുഴപ്പം പരിഹരിക്കാനാണ് പുതിയ തീരുമാനമെന്നാണ് കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നത്. പഴയ സ്റ്റോക്ക് വിറ്റഴിക്കാൻ ജുവലറികൾക്ക് 9 സാവകാശം നൽകിയിരുന്നുവെന്നും പറയുന്നുണ്ട്. എന്നാൽ പഴയ മുദ്രണ രീതിയിലുള്ള ആഭരണങ്ങൾ കൈവശം വെച്ചിരിക്കുന്നവർക്ക് അത് മാറ്റിയെടുക്കുന്നതിന് തടസ്സമില്ല. രാജ്യത്ത് വിൽക്കുന്ന ഓരോ ആഭരണവും അക്കൗണ്ടിൽ പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് HUID എന്ന മുദ്രണം ഇപ്പോൾ നിർബന്ധമാക്കുന്നത്. സ്വർണ്ണ വ്യാപാരം സുതാര്യമാക്കുന്നതിനായിട്ട് UPA സർക്കാരിൻ്റെ കാലത്ത്, ആ ഭരണകാലത്ത് 2012 തുടങ്ങിയ നടപടികളുടെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഈ പുതിയ നടപടികൾ വന്നിരിക്കുന്നത്. കണക്കിൽപ്പെടാത്ത പഴയ സ്വർണം പോലും ഭാവിയിൽ അക്കൗണ്ടിൽ പെടുത്താൻ ഇതുവഴി സാധിക്കുകയും ചെയ്യും. അതേസമയം രാജ്യത്ത് ഏറ്റവും വേഗത്തിൽ തന്നെ HUID മുദ്രണം നടപ്പാക്കുന്ന സംസ്ഥാനമായിട്ടുള്ള കേരളത്തിലെ വ്യാപാരശാലകളിൽ പോലും ഇപ്പോഴുള്ള ആഭരണങ്ങളിൽ പകുതിയും പഴയ 4 മുദ്ര ഹാൾമാർക്കിംഗ് ഉള്ളവയാണ്. ബാക്കി 1 HUID ശ്രേണിയിലാക്കുക എന്നത് പ്രായോഗികമല്ലെന്നാണ് കേരളത്തിലെ വ്യാപാരികൾ പറയുന്നത്. അതേസമയം പഴയ സ്വർണം മാറ്റിയെടുക്കാൻ തടസ്സമില്ലാത്തതിനാൽ തന്നെ ജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല ഈ ഒരു പുതിയ നിയമത്തിൽ. കയ്യിൽ വെക്കാൻ പറ്റുന്ന പണം, അതുപോലെ തന്നെ പണമിടപാടുകൾ, നമുക്കറിയാം കയ്യിൽ വയ്ക്കാവുന്ന സ്വർണം എന്നിവയ്ക്ക് കേന്ദ്ര പ്രത്യക്ഷ നികുതി വകുപ്പ് പരിധികൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഈ പരിധിയും കടന്ന് പണവും സ്വർണവും കൈകാര്യം ചെയ്യുന്നത് ഇവ പിടിച്ചെടുക്കപ്പെടുന്നതിനും മാത്രമല്ല കനത്ത പിഴ അടയ്ക്കുന്നതിനും കാരണമായി തീരുന്നുണ്ട്. ഇതിനാൽ തന്നെ പണം, സ്വർണം എന്നിവ ഉപയോഗിക്കുന്നവർക്ക് ഇതേപ്പറ്റിയുള്ള അത്യാവശ്യ ധാരണ ഉണ്ടാകുന്നത് വളരെ നല്ലതായിട്ടുള്ള കാര്യമാണ്. വീട്ടിൽ പണം സൂക്ഷിക്കുന്നത് സാമ്പത്തിക ശേഷിയും ഇടപാട് രീതിയും അനുസരിച്ചാണ്. വീട്ടിൽ പണം സൂക്ഷിക്കുന്നതിന് നിലവിൽ പരിധികളൊന്നും തന്നെ വെച്ചിട്ടില്ല. എത്ര തുക ആവശ്യമുണ്ടോ അത്രയും പണം നമുക്ക് വീടുകളിൽ സൂക്ഷിക്കാം. ഇത്തരത്തിൽ വലിയ തുക വീട്ടിൽ സൂക്ഷിക്കുമ്പോൾ ഓരോ ചെറിയ തുകയ്ക്കും തെളിവ് നമ്മുടെ കൈവശം ഉണ്ടായിരിക്കേണ്ടതാണ്. അതായത് തെളിവുകൾ നമ്മൾ കാണിക്കേണ്ടതാണ്. വരുമാന സ്രോതസ്സെ കാണിക്കാനുള്ള തെളിവുകളും നികുതി അടച്ചോ ഇല്ലയോ എന്നതിൻ്റെ രേഖകളും കയ്യിലുണ്ടാകേണ്ടതാണ്. ആദായനികുതി നിയമപ്രകാരം സ്വന്തം പണം വീട്ടിൽ സൂക്ഷിക്കുന്നതിന് തടസ്സമില്ല. എന്തെങ്കിലും കാരണത്താൽ അന്വേഷണ ഏജൻസികളൊക്കെ നിങ്ങളുടെ വീടുകളിൽ നടത്തുന്ന പരിശോധനയിൽ പണത്തിൻ്റെ സ്രോതസ്സ് കാണിക്കാനുള്ള തെളിവ് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണമെന്ന് മാത്രം. സ്വർണം കയ്യിൽ വയ്ക്കുന്നതിന് കൃത്യമായിട്ടുള്ള പരിധിയുണ്ട്. ഇത് പ്രത്യേക കാറ്റഗറിയാക്കി തിരിച്ചിട്ടുണ്ട്. വിവാഹിതരായിട്ടുള്ള സ്ത്രീകൾ, അതുപോലെ തന്നെ അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾ, പുരുഷന്മാർ എന്നിവർക്ക് ഓരോരുത്തർക്കും വ്യത്യസ്ത അളവിൽ സ്വർണം രേഖകളില്ലാതെ സൂക്ഷിക്കാം. അതായത് വിവാഹിതരായിട്ടുള്ള സ്ത്രീ ആണെങ്കിൽ 500 വീടുകളിൽ സൂക്ഷിക്കാവുന്ന, രേഖകളില്ലാതെ സൂക്ഷിക്കാവുന്ന നിയമപരമായിട്ടുള്ള സ്വർണത്തിൻ്റെ പരിധി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവിവാഹിതർക്കാണെങ്കിൽ 250 പുരുഷന് 100 സ്വർണവുമാണ് വീട്ടിൽ വയ്ക്കുവാൻ സാധിക്കുക. കൂടുതൽ സൂക്ഷിച്ച അധിക സ്വർണം ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധനയിൽ കണ്ടെത്തിയാലും പിടിച്ചെടുക്കാൻ സാധിക്കില്ല. സ്വർണം സൂക്ഷിക്കാനുള്ള സാമ്പത്തിക ഉറവിടം വ്യക്തമാക്കാനായാൽ പരിധിയില്ലാതെ സ്വർണം വീട്ടിൽ വയ്ക്കുന്നതിന് നിയമതടസ്സമില്ല. സമ്മാനമായിട്ട് ലഭിച്ചതുമായിട്ടുള്ള സ്വർണത്തിൻ്റെ കാര്യത്തിൽ ഉപഹാരം നൽകിയതിനുള്ള ഗിഫ്റ്റ് ഡീഡ്, അതുപോലെ തന്നെ സ്വർണം സ്വന്തമാക്കിയപ്പോഴുള്ള റെസിപ്റ്റുകൾ എന്നിവയൊക്കെ സാമ്പത്തിക ഉറവിടം വ്യക്തമാക്കുവാനായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കുവാൻ സാധിക്കും. ഇനി അതുപോലെ തന്നെ പാരമ്പര്യമായിട്ട് ലഭിച്ച സ്വർണമാണെങ്കിൽ വസ്തു പാകം വെച്ചതിൻ്റെയൊക്കെ രേഖകളോ വിൽപ്പത്രമോ നിങ്ങൾക്ക് സമർപ്പിക്കാൻ സാധിക്കും. അതായത് സ്വർണം പരിധിയിൽ കൂടുതൽ നിങ്ങളുടെ വീടുകളിൽ സൂക്ഷിക്കുന്ന വ്യക്തി അവ സ്വന്തമാക്കാൻ ഉപയോഗിച്ച വരുമാന സ്രോതസ്സ് കൃത്യമായിട്ട് വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. മുന്നോട്ടുള്ള കാലങ്ങളിൽ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കുന്നതിനാൽ തന്നെ എല്ലാ രേഖകളും നമ്മുടെ വീടുകളിൽ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണത്. മറ്റുള്ളവരിലേക്ക് കൂടി തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യുക. ക്രിഷൽ മീഡിയ, എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.